അൽഹംദുലില്ലാ. ഒരിക്കലും ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ തലകുനിക്കാത്ത, പ്രവാചകൻ്റെ വാക്കുകളല്ലാതെ മറ്റൊന്നിനോടും അനുസരണ കാണിക്കാത്ത ഒരാളുണ്ടായിരുന്നു. ഉമർ ബിൻ അൽ ഖത്താബ്. പ്രവാചകൻ മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഉമറിനെ കുറിച്ച് കേൾക്കുന്നത്, അന്ന് അദ്ദേഹത്തിന് ഒരു 30-നും 35-നും ഇടയിൽ പ്രായമാണ്. അദ്ദേഹം നടന്നു വരുന്ന കാണുന്നത് തന്നെ ഒരഴകായിരുന്നു എന്നാണ് പറയുന്നത്. ഉറച്ച ശരീരഘടന, നല്ല ഉയരം, കരുത്തനാണ് അദ്ദേഹം, ശരിയായിട്ടുള്ളൊരു പുരുഷ പ്രകൃതി. മുൻകോപിയായിരുന്നു കേട്ടോ. ആ കാലഘട്ടത്തിൽ നബിതിരുമേനിയായിട്ട് കൂടിച്ചേരുന്നതിന് മുൻപ് അദ്ദേഹം മിക്ക സമയത്തും വീഞ്ഞു കഴിച്ചിരുന്നു. വീഞ്ഞു കഴിക്കുക, വിനോദം, ഇത് രണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ. അതിന് രണ്ടിനും അടിമയായിരുന്നു വാസ്തവത്തിൽ. അതേസമയത്ത് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവരുടെ അനുകമ്പയുണ്ട്, അവരുടെ ദയയുണ്ട്. ഖുറൈശികളുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പിന്നീട് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ഉമർ ബിൻ അൽ ഖത്താബ്. മുസ്ലിങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അബിസീനിയ, അവിടെ ഭരിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ ചക്രവർത്തിയായിരുന്നു, അവിടേക്ക് പലായനം ചെയ്ത് പോകേണ്ട ഗതികേട് വന്നു. ആ പോയതൊക്കെ ഉമറിൻ്റെയും ബന്ധുക്കളാണ്, ഖുറൈശികളാണ് പിന്നെ മുസ്ലിങ്ങളായത്. അവിടെ ചെന്ന സമയത്ത് തിരിച്ചയച്ചില്ല, നേഗസ് അവർക്ക് അഭയം കൊടുത്തു. എന്താ നിങ്ങളുടെ മതം ഒന്ന് കേട്ടോട്ടെ. അവർ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ഈ വരയുടെ അപ്പുറത്ത് ഞാൻ നിൽക്കുന്നു, ഇപ്പുറത്ത് നിങ്ങൾ നിൽക്കുന്നു, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവും, നിങ്ങളോട് താമസിച്ചോളൂ. അങ്ങനെ അവർക്ക് അവിടെ സംരക്ഷണം കൊടുത്ത് അവിടെ താമസിച്ചു. അവർ തിരിച്ചു വരുന്ന ഉറപ്പായപ്പോൾ ഉമറിന് അത് വലിയ വിഷമമുണ്ടായി. അവരുടെ ഒരു അവരുടെ വേർപാടിൽ അദ്ദേഹത്തിന് വലിയ സങ്കടം, വലിയൊരു ഏകാന്തത അനുഭവപ്പെട്ടു. മക്ക വിട്ട്, സ്വദേശം വിട്ട്, തൻ്റെ ബന്ധുക്കളും തൻ്റെ സഹോദരങ്ങളും തൻ്റെ ആളുകൾ ഖുറൈശികളാണല്ലോ, അവർക്ക് ഇവിടുന്ന് പോകേണ്ട ഗതികേട് വന്നതിൽ, അവർ പോയി അന്യദേശത്ത് താമസിക്കേണ്ടുന്ന സാഹചര്യം വന്നതിൽ അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് അഗാധമായിട്ടുള്ള മുറിവുണ്ടാക്കി. അതിലുപരി അദ്ദേഹത്തിൻ്റെ അഭിമാനം വ്രണപ്പെട്ടു, ഉമറിൻ്റെ അഭിമാനം വ്രണപ്പെട്ടു. ഒരു ദിവസം മുഹമ്മദ് നബി തിരുമേനിയും അവിടെയുള്ള മക്കയിൽ അപ്പോൾ അവശേഷിച്ചിട്ടുള്ള ചില മുസ്ലിങ്ങളും സഫാ പർവ്വതത്തിന് താഴെ അവിടെ സമീപത്തിൽ ഒരു വീട്ടിൽ സമ്മേളിച്ചിരിക്കുന്നതായിട്ട് ഉമറിന് വിവരം കിട്ടി. അവിടെ നബി തിരുമേനിയുടെ പിതൃഭ്യൻ ഹംസ, പിതൃഭ്യ പുത്രൻ അലി അബു ത്വാലിബ്, അബൂബക്കർ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ കാര്യം ഉമർ അറിഞ്ഞു. ഉമർ അവരെ ഉന്നമിച്ച് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം പ്രവാചകനായിരുന്നു.
പ്രവാചകന്റെ കഥ കഴിക്കുക. ഖുറൈശികളുടെ ഖുറൈശികളെ ശിഥിലമാക്കുകയും അവരുടെ വിശ്വാസങ്ങളെ പരിഹസിക്കുകയും അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്ത മുഹമ്മദ്. ഇപ്പോ ഖുറൈശികൾ ഒരു കൂട്ടം ആൾക്കാർ, അവർക്ക് മുഖത്തോട് മുഖം നോക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ പലായനം ചെയ്ത് അബിസീനിയയിലേക്ക് പോയി. അതും അദ്ദേഹത്തിന് സങ്കടമുണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടായി. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അവിടെ അവശേഷിക്കുകയാണെങ്കിൽ ഇനിയും പ്രശ്നം രൂക്ഷമാകും. ഖുറൈശികൾക്കിടയിൽ വിഭാഗങ്ങൾ ഉരുത്തിരിയും, അവർ തമ്മിൽ തല്ലും, അത് പാടില്ല. അപ്പോൾ ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ വകവരുത്തുക. അങ്ങനെ ചെയ്തിട്ട് ഖുറൈശികൾക്ക് അവരുടെ ഇടയിൽ ആ പഴയ സമത്വം കൊണ്ടുവരിക, അവരുടെ ഐക്യം കൊണ്ടുവരിക, അവരുടെ ആരാധന അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, അവരുടെ ആചാരരീതികൾ, വിവിധങ്ങളായിട്ടുള്ള ദൈവങ്ങളെ വെച്ച് 10-300 ദൈവങ്ങൾ വെച്ചുകൊണ്ട് ഉസ്സാ, ലാത്ത, മനാത്ത, ഹുബൈൽ, ഇങ്ങനെയൊക്കെ പേരുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അതിൽ പെൺദൈവങ്ങളുണ്ട്, ആൺദൈവങ്ങളുണ്ട്, വിവിധ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ അത് കാണുന്നുണ്ടല്ലോ, അതുപോലെ കല്ലുകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ, മരം കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ, മറ്റുള്ള ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ, 300-ൽ പരം ദൈവങ്ങൾ മക്കയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ. അന്ന് അത്രയേ ഉള്ളൂ, അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. ഇന്നും അതേ ബുദ്ധി വെച്ചുകൊണ്ട് ബഹുദേവത ആരാധന നടത്തുന്ന എത്ര ആളുകളുണ്ട്. എന്ന പക്ഷെ ഹിന്ദു എന്ന് പറഞ്ഞ സമൂഹമുണ്ട്, അവിടെ ബഹുദേവതാരാധന വിധിച്ചിട്ടില്ല. അവിടെ ആരാധന വിഗ്രഹത്തിലൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിഗ്രഹത്തിനല്ല ആരാധന, വിഗ്രഹത്തിലൂടെയാണ് ആരാധന. ഒരിക്കലെ സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, നിങ്ങൾ വിഗ്രഹാരാധകരല്ലേ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞങ്ങൾ വിഗ്രഹാരാധകരല്ല. ദിസ് ഈസ് എൻ ഐഡിയൽ വർഷിപ്പ്, ദിസ് ഈസ് നോട്ട് ഐഡൽ വർഷിപ്പ്. ഇതൊരു ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ആരാധനാ രീതിയാണ്. ദൈവം ഒന്നേ ഉള്ളൂ, പരമചൈതന്യം ഒന്നേ ഉള്ളൂ, രണ്ടില്ല. അതിന് വിപ്രന്മാര് ബഹുധാവതന്തി, സത്യം ഒന്നേ ഉള്ളൂ. പക്ഷെ അറിവാളികൾ പല പേരുകളിൽ പറയുന്നു, അത്രമാത്രം. അള്ളാഹ് എന്ന് പറയും, ബ്രഹ്മതത്വം എന്ന് പറയും, അത്രമാത്രം വ്യത്യാസമേ ഉള്ളൂ. ദെർഫോർ ദിസ് ഈസ് എൻ ഐഡിയൽ വർഷിപ്പ്, നോട്ട് ഐഡൽ വർഷിപ്പ്, ബട്ട് ത്രൂ ഐഡൽ. അതാണ് അദ്ദേഹം പറഞ്ഞത്, ത്രൂ ഐഡൽ വി ആർ വർഷിപ്പിംഗ്. ദേർ ഇസ് നോ ഐഡൽ വർഷിപ്പ്. ഒരിക്കലും ഇവിടെ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ല, അഥവാ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. യോമാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗട്ട്യാ ഭസ്മന്യേവ ജ്യോതിസക, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് മുതൽ ഇങ്ങ് വരെ എവിടെയും എപ്പോഴും ഓതപ്രോതമായിട്ട് ഖനരൂപമായിട്ട് ആ ചൈതന്യം ഇരിക്കുമ്പോൾ അതിന് ഇവിടെ കാണുന്നു, അവിടെ കാണുന്നില്ല, അപ്പുറത്ത് കാണുന്നു, ഇപ്പുറത്ത് കാണുന്നില്ല, കല്ലിൽ കാണുന്നു, മരത്തിൽ കാണുന്നില്ല, അങ്ങനെയല്ല. സർവവ്യാപിയാണ്, എവിടെയും ഖനരൂപമായിട്ട് കിടക്കുന്നു, അവൻ ഏകനാണ്, സത്യമേകം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നാനാത്വം ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സത്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി തിരുമേനിയെ വിളംബരം ചെയ്തു, അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ ദൈവങ്ങളെ അപമാനിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസങ്ങളെ പരിഹസിക്കുന്നു, ഞങ്ങളുടെ വംശത്തെ ഖുറൈശികളെ ഛിന്ന ഭിന്നമാക്കുന്നു, ആയതുകൊണ്ട് തന്നെ അതിനുത്തരവാദിയായിട്ടുള്ള അവനെ, പ്രവാചകൻ എന്ന് പറഞ്ഞു നടക്കുന്ന അവനെ, മുഹമ്മദ് എന്ന് പറയുന്ന ആ ഖുറൈശിയെ ഇല്ലാതാക്കുക, ഇതാണ് ഉമറിൻ്റെ അപ്പോഴത്തെ ലക്ഷ്യം. ഏതായാലും അന്ന് ഉമർ ഒരു വാളും കൊണ്ട് പുറപ്പെട്ടു.
എന്തോ വഴിക്ക് വെച്ച് ഒരാളെ കണ്ടുമുട്ടി. നു ഐം ബിൻ അബ്ദുള്ള, അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഉമറെ, അള്ളാഹുവാണേ സത്യം, നീ വഞ്ചിതനായിരിക്കുകയാണ്. നിനക്കൊരു പക്ഷേ മുഹമ്മദിനെ വധിക്കാൻ കഴിഞ്ഞത് വരും, ഓടിക്കയറി ചെന്ന് പിന്നിൽ കൂടെ വെട്ടാം, മുന്നിൽ കൂടെ വെട്ടാം. അതിനുശേഷം ഈ ഭൂമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്, ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും നടക്കാൻ അബ്ദു മനാഫ് വംശം നിന്നെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ ഉമറേ? നിനക്ക് നിന്റെ സ്വന്തം വീട്ടുകാരുടെ കാര്യം നീ എന്താ നേരെയാക്കാത്തത്? നീ അങ്ങോട്ട് ചെല്ലേ ആദ്യം. ഉമറിന്റെ സഹോദരി ഫാത്തിമ, അവളുടെ ഭർത്താവ് സയ്യിദ് ബിൻ സയ്യിദ്, അവരിതിനകത്ത് ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരും ഇസ്ലാം മതത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നു. ഇതാണ് നൂഹൈം ഉമറിനോട് പറഞ്ഞത്, നീ നിന്റെ വീട്ടിലെ കാര്യം ആദ്യം നോക്കുകയെന്ന് പറഞ്ഞത്. അത് കേട്ട ഉടനെ, നീ സഫാ പർവ്വതത്തിലേക്ക് പോണ്ട, അവിടെ ആളുകളുണ്ട്, ഹംസ അടക്കമുള്ള ആൾക്കാരുണ്ട്, സിംഹമാണ് ഹംസ. ഉമർ ഉടനെ തിരിഞ്ഞു സ്വന്തം വീട്ടിലേക്ക് നടന്നു. അപ്പൊ അവിടെ അവരുടെ സമീപത്തിരുന്നിട്ട്, ഫാത്തിമയുടെയും ഭർത്താവിന്റെയും സമീപത്തിരുന്ന ഒരാള്, ഒരു അപരിചിതനായിട്ടൊരാള് ഖുറാൻ പാരായണം ചെയ്യുകയാണ്. എന്താണെന്ന് പോലും അറിയുന്നില്ല, ഉമറിനറിയില്ലല്ലോ. ഖുറാൻ പാരായണം ചെയ്യുകയാണ്. ആരോ പുറത്തുനിന്ന് അകത്തേക്ക് കടന്നു വരുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഖുറാൻ പാരായണം ചെയ്യുന്ന ആൾ ഒളിച്ചു മാറി കിടന്നു, അവിടെ ഓടി ഓടിപ്പോയി അദ്ദേഹം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിൽ നടന്ന സംഭവമാണ്. മക്കയിൽ ഖുറാൻ പാരായണം ചെയ്തപ്പോൾ അയാൾ ഓടിച്ചു അവിടെ. നബി തിരുമേനി ജീവിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഇന്നോ? ആലോചിച്ച് നോക്കുക. ഇത് ആ മക്കാദേശത്ത് മദീന ദേശത്ത് നിന്ന് അത് ഉൾക്കൊള്ളുന്ന ആ ഉപദ്വീപിൽ എവിടെ പോയി കഴിഞ്ഞാലും ഖുറാൻ മാത്രമേ ഉള്ളൂ. അതൊരു നീതിയാണ്, നിയതിയുടെ നീതി. ഏതായാലും ഈ ഖുറാൻ ലിഖിതം ചെയ്തിട്ടുള്ള ആ ഓലകൾ അതെവിടെയോ കൊണ്ട് ഫാത്തിമ ഒളിപ്പിച്ചു വെച്ചു. ഫാത്തിമയ്ക്ക് മനസ്സിലായി ഉമർ അപകടകാരിയാണല്ലോ. ഉമർ ചോദിച്ചു, ഞാനിവിടെ കയറി വരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ വായിക്കുന്നത് ഞാൻ കേട്ടല്ലോ, എന്തോ ശബ്ദം കേട്ടല്ലോ, അതെന്താണാവോ? അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ ഒരു ശബ്ദം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഫാത്തിമയും ഫാത്തിമയുടെ ഭർത്താവും പറഞ്ഞു. സയ്യിദ് ബിൻ സയ്യിദ്, നിങ്ങള് അവനെ നിങ്ങള് അനുസരിക്കാൻ തുടങ്ങിയല്ലേ, അവനെ നിങ്ങൾ അനുഗമിക്കാൻ തുടങ്ങിയല്ലേ, ആ മുഹമ്മദിനെ, അവൻ്റെ മതം നിങ്ങൾ സ്വീകരിച്ചു അല്ലേ? ഇത് ഞാൻ അറിഞ്ഞു. അത് അദ്ദേഹം ക്രോധം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഉമര് സയ്യിദിനെ കഠിനമായിട്ട് പ്രഹരിച്ചു. തൻ്റെ ഭർത്താവിനെ തല്ലുന്നത് കണ്ട സമയത്ത് ഫാത്തിമ അവിടേക്ക് വന്ന് മുന്നോട്ട് വന്നു. മുന്നോട്ടറിഞ്ഞ ഫാത്തിമയെയും ഉമർ തല്ലി, അവരുടെ ശിരസ് പൊട്ടി, അവിടുന്ന് രക്തമൊലിച്ചു. ആ സമയത്ത് ആവേശം കൊണ്ട് ദമ്പതികളെ വിളിച്ചു പ്രഖ്യാപിച്ചു, ശരിയാണ്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഇസ്ലാമിനെ ആശ്രയിച്ചിരിക്കുന്നു, നിനക്ക് എന്താ വേണ്ട വെച്ചാൽ നിനക്ക് ചെയ്യാം. പക്ഷേ ഉമറിന് മറ്റൊരു വശം കൂടിയുണ്ട്. തൻ്റെ സഹോദരിയുടെ ശിരസിൽ നിന്നൊഴുകിയ രക്തം അത് കണ്ട സമയത്ത് ഉമറിനാകെ വേവലാതിയായി. അദ്ദേഹത്തിൻ്റെ കാരുണ്യം, അദ്ദേഹത്തിൻ്റെ അനുകമ്പ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. പിന്നെ സൗമ്യമായിട്ടുള്ള സ്വരമായിരുന്നു, നിങ്ങളിവിടെ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ആ ഏട് കൊണ്ടുവാ, ഞാനൊന്ന് കേൾക്കട്ടെ. അവർ കൊണ്ടുവന്നു, അവർക്കറിയാവുന്ന രീതിയിൽ വായിക്കാൻ തുടങ്ങി. അത് കേട്ട സമയത്ത് ഉമറിന് മനസ്സിലായി തനിക്ക് വലിയ അബദ്ധം പണഞ്ഞിരിക്കുകയാണ്.
ഇതിലൊരു മന്ത്രജാലമില്ല, ഇതിൽ കൺകെട്ട് വിദ്യയില്ല, അതിൽ കൂടെ ഉദ്ദേശങ്ങളുമില്ല. അദ്ദേഹത്തിന് തനിക്ക് പണഞ്ഞ അബദ്ധം കൃത്യമായിട്ട് മനസ്സിലായി. അവരോട് സഹതാപം തോന്നി. ആ ലിഖിതം മുഴുവൻ വായിച്ചു തീർന്നപ്പോൾ ഉമർ ഇരുന്ന് വിറക്കുകയായിരുന്നു. അതിൻ്റെ അമാനുഷികത, അതിൻ്റെ മാഹാത്മ്യം, അതിലടങ്ങിയ ഉപദേശങ്ങളുടെ ഉത്കൃഷ്ടത, അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നന്മയുടെ വശം, അതിൽ അദ്ദേഹത്തിന് ആധിപത്യമുണ്ടായി, അദ്ദേഹത്തിന് ആധിപത്യം നേടി. അദ്ദേഹത്തിൻ്റെ ഹൃദയം മലിഞ്ഞുരുകയായിരുന്നു. ക്രോധം കൊണ്ട് അഗ്നിയെപ്പോലെയായ അവസ്ഥയിലാണ് ഉമർ ആ വീട്ടിലേക്ക് കയറി വന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം ശാന്തചിത്തനായിരുന്നു. അദ്ദേഹം വീട്ടിലേക്കല്ല പോയത്, സഫാ പർവ്വതത്തിനരികെ സമ്മേളിച്ചിരുന്ന മുഹമ്മദിനെയും മനിയായികളെയും ലക്ഷ്യം വെച്ച് അദ്ദേഹം നടന്നു. തൻ്റെ ഇസ്ലാം മതാശ്ലേഷം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വീട്ടിൽ കിടക്കാൻ അന്ന് അദ്ദേഹം അനുവാദം ചോദിച്ചത്. ഹംസ ചെയ്ത പോലെ തന്നെ ഉമറിൻ്റെയും ഇസ്ലാം മത ആശ്ലേഷണത്തിൽ മുസ്ലിങ്ങൾ തങ്ങൾക്ക് ഉള്ള രക്ഷയും ഇസ്ലാമിന് ശക്തിയും പതിന്മടങ്ങ് വർദ്ധിച്ചു. ഞാൻ അബൂബക്കർ, ഖലീഫ അബൂബക്കറിൻ്റെ ജീവചരിത്രമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഉമർ ബിൻ അൽ ഖത്താബിൻ്റെ ജീവിതകഥയാണ്. ഒരിക്കലും ഭയക്കാത്തവൻ, ലോകം കണ്ട ഏറ്റവും ശുദ്ധനും സൗമ്യനും ധീരനുമായിട്ടുള്ള ഭരണാധികാരി, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി സംഘപരിവാർ നെഞ്ചത്ത് വെടിവെച്ച് തകർത്ത് കളഞ്ഞ ബാപ്പുജി, അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഭരണകർത്താവ് ദാ ഇങ്ങനെയിരിക്കണമെന്ന് ഉമറിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഉമറിൻ്റെ ജീവചരിത്രം അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ഭരണാധികാരി ദേ ഇങ്ങനെ ഇരിക്കണമെന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖലീഫയായി തീർന്ന് മദീനയെ കേന്ദ്രമാക്കി അദ്ദേഹം ഇസ്ലാമിക സാമ്രാജ്യം അതിനെ ഭരിച്ച് ഇഹലോഹവാസം വെടിഞ്ഞെങ്കിൽ പോലും അതിനുശേഷം 1400 വർഷങ്ങൾക്ക് ശേഷവും ഈ ലോകത്തിൻ്റെ അഗ്രിമസ്ഥാനത്തിരുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രണമിക്കുന്നു, ഭരണകർത്താവായാൽ ദേ ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞ് ആ ഉമറിൻ്റെ കഥ പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും ഭയക്കാത്തവനാണ് ഉമർ. അദ്ദേഹം ഏറ്റവും കൂടുതൽ അനുസരിച്ചിട്ടുള്ളത് പ്രവാചകൻ്റെ വാക്കുകളെയാണ്. ഒരിക്കൽ പ്രവാചകനെ കണ്ടതിന് ശേഷം പിന്നെ അദ്ദേഹം പ്രവാചകനിൽ നിന്ന് വേറൊരാളായിട്ട് ജീവിച്ചിട്ടില്ല. പ്രവാചകന് വേണ്ടിയായിരുന്നു ആ ജീവിതം. അദ്ദേഹം ആരാധിച്ചത് ഒരുവനെ മാത്രം, സർവശക്തനായിട്ടുള്ള അള്ളാഹുവിനെ മാത്രം. ഉമറിൻ്റെ ജീവിതകഥ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഖലീഫ അബൂബക്കർ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഉമറിൻ്റെ കഥ ആരംഭിക്കും. ഒരുപാട് ആളുകൾ
അബൂബക്കറിൻ്റെ കഥ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉമറിൻ്റെ കഥ ആരംഭിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിനൊരു ലീനിയേജ് ഉണ്ടല്ലോ, ഒരു പരമ്പരയുണ്ടല്ലോ, അതിലൂടെ പറയുന്നതല്ലേ മഹനീയത. ആയതുകൊണ്ടാണ് ഇത്രയും നാൾ നീട്ടി വെച്ചത്. രണ്ടോ മൂന്നോ നാലോ ദിവസത്തിനകത്ത് ഉമർ ബിൻ അൽ ഖത്താബിൻ്റെ കഥ ആരംഭിക്കും. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയിട്ട്, എൻ്റെ അന്തരംഗത്തിൽ ഏറെ കുളിർമയുണ്ട്, ഞാനും അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ രീതിയിൽ എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട്, ഉമറിനെ കുറിച്ചൊരു ചിത്രമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചൊരു ധാരണ ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചത് അതുമുണ്ട്. ആയതുകൊണ്ട് ആ വലിയ മനുഷ്യൻ്റെ കഥകൾ പറയുമ്പോൾ എനിക്കും ആവേശമാണ്. എനിക്കറിയാവുന്ന പോലെ എനിക്ക് പറയാൻ കഴിയുള്ളൂ, എൻ്റെ ആവേശം നിങ്ങളിലേക്ക് പടർത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഞാൻ പറയാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്.